നടന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷറി എന്താണെന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾ ഒരു കമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ആക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ സിനിമ വിൽക്കപ്പെടണം. ഞാൻ ഇതുവരെ എന്റെ ലൈഫ് ടൈമില് മാലിക് പോലെയുള്ള ഒരു ഇത്ര ഹ്യൂജ് സിനിമയുടെ എന്നെ ട്രസ്റ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഇത് ഇവിടെ പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ട് എഡിറ്റ് ഉണ്ടായിരുന്നു ഫിലിം ഫെസ്റ്റിവലിൽ, മാത്രം രണ്ട് എഡിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോ മറ്റേ അതായത് ഇനിയൊരു പ്ലാറ്റ്ഫോമിൽ ചുരുളി വരികയാണെങ്കിൽ ഇതുവരെ കണ്ട ഒരു എഡിറ്റോ ആ ഒരു സിനിമയോ ആയിരിക്കില്ല, ഇനി വേറൊരു തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും അദ്ദേഹത്തിന്റെ വരാൻ പോകും. പിന്നെ അതിയായ സന്തോഷമുണ്ട്. ഈ നമ്മുടെ ഇപ്പൊ നമ്മളെപ്പോലെയുള്ള ഒരു ഒരു നടന്റെ ഒരു പറയുന്ന ഒരു സാധാരണ നടനെ സംബന്ധിച്ച് നമ്മുടെ ഫിലിമോഗ്രഫിയിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചു എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ. ഇന്ദ്രൻ ചേട്ടൻ എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ ഏറ്റവും മറ്റേ റെസ്പെക്ട് ചെയ്യുന്ന, സിനിമയിൽ അത്ര നല്ല സ്വഭാവമുള്ള വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ജെം ഓഫ് എ പേഴ്സൺ ആണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ട്രെൻഡ്. അതായത് ഇപ്പം ജോജു, ഇന്ദ്രൻസ്, സുരാജ് ഇവരെ പോലെയുള്ള ആക്ടേഴ്സ് ഒരു സമയത്ത് ചെറിയ റോളുകളോ കോമഡി വേഷങ്ങളോ അല്ലെങ്കിൽ വളരെ പ്രാധാന്യമില്ലാത്ത ചെറിയ ചെറിയ റോളുകൾ ചെയ്ത ആൾക്കാരാണ്. പക്ഷേ അവർ കുറേ കാലം കാത്തിരിക്കേണ്ടി വന്നു, പക്ഷേ വളരെ ശ്രദ്ധേയമായിട്ടുള്ള റോളുകൾ ചെയ്യുന്നു. ഇന്ദ്രൻസ് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ ഫ്രെയിം നിൽക്കുമ്പം കോമഡിയാണ് മാറി നിൽക്കാൻ പറയുക, അല്ലെങ്കിൽ കൊടക്കമ്പി എന്നൊക്കെ രീതിയിൽ ഇത് ചെയ്യും, അല്ലെങ്കിൽ ഒരു ദശമൂലം രാമു എന്നുള്ള സ്റ്റൈലിൽ കുറേ, അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം സ്ലാങ് വെച്ചിട്ടുള്ള കുറേ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ സുരാജ് വെഞ്ഞാറമ്മൂടുന്നുണ്ടായിരുന്നു. ജോജു ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന് വളരെ വർഷങ്ങൾ സ്ട്രഗിൾ ചെയ്ത ഒരു, എനിക്ക് തോന്നുന്നു ജോസഫിനൊക്കെ ശേഷമാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ തമിഴിൽ വരെ അദ്ദേഹത്തിന് വേഷങ്ങൾ കിട്ടുന്നത്. ഇപ്പം ഈ ഈ ഒരു മൂന്ന് വർഷം നോക്കുകയാണെങ്കിൽ അഭിനയുടെ ഒരു കരിയറിലും ഒരു വലിയൊരു മാറ്റം, തമാശ പോലൊരു സിനിമയിൽ തുടങ്ങി മാലിക്ക് വരെ എത്തി നിൽക്കുന്ന ഒരു ഇതിൽ, അപ്പം കുറച്ചുകൂടെ നമുക്ക് സെലക്റ്റീവ് ആവാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഒരു കഴിവിനെ പറയുന്ന ഈ മൂന്ന് ആളുകളുടെ പേര് പറഞ്ഞത് എനിക്ക് ഭയങ്കര, എന്നോട് പ്രത്യേകം സുരാജേട്ടൻ ഞാൻ അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുകയോ അങ്ങനെ ഭയങ്കര ഒരു മറ്റേ കണക്ട് ആയിട്ടില്ല എനിക്ക്, മറ്റേ അത്തരമൊരു സിനിമ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ചർച്ചകളിലുണ്ട് നമ്മൾ ലീഡ് ചെയ്യുന്ന സിനിമകൾ. ജോജു എന്റെ വളരെ അടുത്ത സുഹൃത്താണ്, വളരെ ഞാൻ മിനിയാന്നൂടെ സംസാരിച്ചാണ്. ഇന്ദ്രൻ ചേട്ടൻ എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ ഏറ്റവും മറ്റേ റെസ്പെക്ട് ചെയ്യുന്ന, സിനിമയിൽ അത്ര നല്ല സ്വഭാവമുള്ള വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ജെം ഓഫ് എ പേഴ്സൺ ആണ്. ഈ മൂന്ന് പേരിലും ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ കുട്ടികൾ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, വളരെ ടീനേജേഴ്സ് മുതൽ അല്ലെങ്കിൽ ഏർലി ട്വൻറ്റീസിലുള്ള പെൺകുട്ടികൾ എല്ലാവരും അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ പല ആളുകളും ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലും പറയുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്ട്രക്കാണ്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലൈക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഈ മൂന്ന് പേരിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത, മൂന്ന് പേരും ഭയങ്കര ലേണേഴ്സാണ്. അപ്പോൾ ഞാൻ ജോജുവിനോട് പറഞ്ഞു, അമ്മ ജോജു തൻ്റെ ലൈഫ് തൻ്റെ വിജയം കണ്ടിട്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വരും, കാര്യം തൻ്റെ ലൈഫിൻ്റെ സ്ട്രഗിൾ അതാണ്. താൻ ഇന്നിപ്പോൾ ജോജു ഒരു തരത്തിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട, ഇപ്പം എനിക്ക് പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് വലിയ ഫിലിം മേക്കേഴ്സിൻ്റെ പടത്തിൽ ജോജുവിന് അവസരമുണ്ട്. ഞാൻ പറഞ്ഞു അത് അഭിമാനമാണ് എനിക്ക്. അപ്പോൾ ഞാൻ പറയുന്നത് ഇവരിലൊക്കെയുള്ള പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയതും ഒരാക്ടർ എന്നല്ല, ഇപ്പം നിങ്ങൾ ജേർണലിസ്റ്റ് ആകുമ്പോഴായാലും അല്ലെങ്കിൽ നിങ്ങൾ നാളെ റൈറ്റർ ആയിക്കഴിഞ്ഞാലും നമ്മുടെ ലേണിംഗ് അവസാനിക്കുന്നില്ല, നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പം എനിക്കറിയാം ഞാൻ ബിഗ് സീറോ എന്നുള്ളത്, എനിക്ക് ബിഗ് സീറോ എന്ന് അറിയാവുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ കുറിച്ചിട്ടുള്ള അന്വേഷണം നടത്തുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ജയാൻ്റ് ആയിട്ടുള്ള മറ്റേ ആക്ടേഴ്സിനൊക്കെ കാണുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ അത്തരം സിനിമകൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മളൊന്നുമല്ല എന്നുള്ളത്. അപ്പോൾ ഇത് ഇത്തരം ആളുകൾ ഇപ്പോൾ നമ്മളെടുത്ത് സൗബിനായിക്കഴിഞ്ഞാലും ജോജു ആയിക്കഴിഞ്ഞാലും സുരാജേരനൊക്കെ ആയിക്കഴിഞ്ഞാലും ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് എന്നിട്ട് ഇപ്പം അവർ സ്വന്തമായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അതൊരു തരത്തിൽ ഭയങ്കര ഇൻസ്പിറേഷനാണ്, അല്ലെങ്കിൽ ഭയങ്കര അഭിമാനമാണ് ഒരു തരത്തിൽ. ഒരു പാൻ ഇന്ത്യൻ സിനിമ ഒരു സാധ്യത, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒ ടി ടി സിനിമകൾ അല്ലെങ്കിൽ ഒ ടി ടി പടങ്ങൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ മലയാളത്തിലുള്ള ആക്ടേഴ്സിനെ മറ്റ് ലാംഗ്വേജിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണല്ലോ ജോജിനെ പോലെ. ഡെഫിനറ്റ്ലി എന്നെ വിളിച്ചായിരുന്നു തളപതി 65 എന്ന പടത്തിൽ, എന്നെ ഇതിനു മുമ്പും വിളിച്ചിട്ടൊക്കെ ഉണ്ട്, മറ്റേ പ്രേമം കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സിനിമകൾ വിളിച്ചു. ലാസ്റ്റ് വിളിച്ചാണ് തളപതി 65 എന്ന പടത്തിൽ വിളിച്ചിരുന്നു, അത്
പിന്നെ ബോംബെയിൽ നിന്ന് എപ്പോഴും എല്ലാ മാസവും സൗത്ത് ഇന്ത്യയിൽ നിന്ന് കാസ്റ്റ് ചെയ്യുമ്പോൾ അവർ കാസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഡേറ്റ്സിന് വേണ്ടിയിട്ട് വിളിക്കും, ബോംബെയിൽ ഓഡിഷന് വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത് ഈ ഒ ടി ടിയുടെ വലിയ സ്ട്രെങ്ത് ആണ്. അപ്പൊ ഇനി അത് അങ്ങനെ ഒരു ഇപ്പൊ ഈ അവസരങ്ങളൊക്കെ എന്താ അന്ന് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്? എന്താ അത് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഫഹദ് പോയിട്ട് പുറത്ത് സിനിമ ചെയ്യുന്ന പോലെയല്ല എൻ്റെ അവസ്ഥ. ഞാൻ ഇത്ര നാൾ വണ്ടി ഓടാനുള്ള ഒരു റീസൺ ഞാൻ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാളായത് കൊണ്ടിട്ടാണ്. ഫഹദ് വാസലോ അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനത്തെ ആളുകൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ തിരികെ വന്നു കഴിഞ്ഞാലും അവർ ഓക്കെ ആയിരിക്കും. ആ എനിക്കിപ്പോ എന്നെ വിളിക്കുന്ന സിനിമകളിലൊക്കെ ഒരു ഒരു 4 മാസത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അവർ ഒരു വർഷം എടുത്ത് ചെയ്യുന്ന സിനിമയായിരിക്കും. 4 മാസം എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു 5 മാസവും. അപ്പം ഞാൻ 5 മാസം നമ്മുടെ ഇൻഡസ്ട്രിയിൽ 5 മാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 2 സിനിമയാണ്. എൻ്റെ മലയാളത്തിലെ 2 സിനിമ പോവും. അവിടെ പറയുന്ന ഒരു 6 മാസം പോയി കഴിയുമ്പോൾ എൻ്റെ 3-4 സിനിമയൊക്കെ പോവും. ഒരു തരത്തിൽ നമ്മളൊരു ആക്ടർ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ ഒരു സിനിമയിൽ കിട്ടുന്ന റെമ്യൂണറേഷൻ ഒന്നും അവർക്ക് തരാൻ പറ്റണം എന്നില്ല. അത്തരം പ്രതിസന്ധികൾ എനിക്ക് മാലിക്കിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാലിക്ക് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചുരുളി റിലീസാവുന്നു, കനകം കമ്പനി, അപ്പോൾ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ട്. ഇപ്പം നമ്മൾ ഇത്തരം സിനിമകൾ വേണ്ടെന്ന് വെക്കുമ്പോൾ നമുക്കറിയാം ഇതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ വരുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലോ. മഹേഷ് നാരായണന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ജോസ് പെല്ലിശ്ശേരി, അതൊരു ഇതുപോലെ ഒരു ഇന്റർനാഷണൽ ഫിലിം മേക്കിംഗ് ഒക്കെ പറയാവുന്ന ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടെ ഒക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അത്രയും ശ്രദ്ധേയനായിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും കൂടുതൽ സിനിമയെ നിരന്തരം പരീക്ഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധായകനാണ്. പ്രേക്ഷകർ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നുള്ള അല്ല പുള്ളിയെ സംതൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ എടുക്കുന്ന ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്തൊരു സംവിധായകനാണ്. ചുരുളി ആണെങ്കിൽ ഇതുപോലെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ മഹേഷ് നാരായണന്റെ ഈ ചിത്രത്തിൽ കുറെ വിമർശനങ്ങൾ നടത്താനുള്ള ധൈര്യം കാണിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ അങ്ങനത്തെ വളരെ ബ്രേവ് ആയിട്ടുള്ള അറ്റംപ്റ്റ് നടത്തുന്ന ഒരു സംവിധായകനാണ് ലിജു ജോസ് പെല്ലിശ്ശേരി. അപ്പോൾ ഈ ചുരുളി ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം ആൾക്കാരും ചുരുളി കണ്ടിട്ടില്ല. ഫെസ്റ്റിവലിൽ വളരെ ചുരുങ്ങിയ ആളുകളിലേക്ക് എത്തിയിട്ടുള്ളൂ. അതും ഈ പറഞ്ഞ ഒ ടി ടി പ്ലാറ്റ്ഫോം വഴിയാണോ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത്? ചുരുളിയോടുള്ള പ്രതീക്ഷകൾ എന്താണ്? എനിക്ക് എൻ്റെ റിയാലിറ്റി അറിഞ്ഞുകൂടാ. അത് ഒ ടി ടി ആണോ മറ്റേ ഈ പറയുന്ന പോലെ തിയേറ്റർ ആണോ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ചുരുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഫിലിം മേക്കേഴ്സാണ് ഈ മഹേശ്വരനും ലിജോ ചേട്ടനൊക്കെ. അപ്പോൾ ഒരിക്കലും ഞാൻ ലിജോ ചേട്ടൻ്റെയും അല്ലെങ്കിൽ ഇവരുടെ പടത്തിലൊക്കെ ഒരു മേജർ റോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചുരുളിയിൽ ഞാൻ ലീഡ് റോളാണ് ചെയ്തിരിക്കുന്നത്. സിനിമേനെ കുറിച്ചൊരു ഭയങ്കര ഗംഭീര പ്രതീക്ഷയാണ് എനിക്കുള്ളത്. പിന്നെ അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഈ നമ്മുടെ ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള ഒരു ഒരു നടൻ്റെ ഒരു പറയുന്ന ഒരു സാധാരണ നടനെ സംബന്ധിച്ച് നമ്മുടെ ഫിലിമോഗ്രഫിയിൽ ഈ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചു എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, അതെന്നെ സംബന്ധിച്ച് ഒരു ഒരു മറ്റേ എൻ്റെ ലൈഫിൻ്റെയും അല്ലെങ്കിൽ എൻ്റെ ഒരു ഫിലിമോഗ്രഫിയിലെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു സിനിമയായിരിക്കും. നമ്മൾ ഫിലിം ഫെസ്റ്റിവലിൽ തന്നെ ഇത് ഇവിടെ പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2 എഡിറ്റ് ഉണ്ടായിരുന്നു ഫിലിം ഫെസ്റ്റിവലിൽ മാത്രം, 2 എഡിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മറ്റേ അതായത് ഇനിയൊരു പ്ലാറ്റ്ഫോമിൽ ചുരുളി വരികയാണെങ്കിൽ ഇതുവരെ കണ്ട ഒരു എഡിറ്റോ ആ ഒരു സിനിമയായിരിക്കില്ല, ഇനി വേറൊരു തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും അദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്നത്. അപ്പോൾ ഞാനും കണ്ടിട്ടില്ല, എനിക്ക് പറഞ്ഞുകൂടാ സിനിമ എങ്ങനെയാണ്. എന്തുകൊണ്ടായിരിക്കും ലിജോ ചേട്ടൻ പറഞ്ഞ ലൈഫ് ലോങ് പുള്ളിക്കതിനുള്ള ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ആ തരത്തിലാണ് ചിന്തിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ഒരു ഒരു കമേഴ്ഷ്യൽ സിനിമ സെനാരിയോ പുള്ളി പറയുന്ന കേരളത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ സിനിമ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അപ്പൊ ആ ഒരു തരത്തിൽ പുള്ളി ഭയങ്കര ജീനിയസ് ആണ്. നമ്മൾ കൂടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ പുള്ളി ചിന്തിക്കുന്നതും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അറ്റ് ദ സെയിം ടൈം ഭയങ്കര എളുപ്പമായിരുന്നു ശരിക്കും. ഇപ്പം മഹേഷിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര ചലഞ്ചിങ് ആണ്. ഒരു ടേക്ക് ഓക്കെ ആക്കുക എന്ന് പറയുന്നത് ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. കാര്യം ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു ഷോട്ട് വരുന്നവരെ റീടേക്കുകൾ കടന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ 25, 30, 35 ഒക്കെ ആവും. ലിജോ ചേട്ടൻ്റെ സിനിമ എന്ന് പറയുന്നത് ഈ പറയുന്ന കുറച്ചും കൂടി വൈഡ് ക്യാൻവാസും വൈഡ് ഫ്രെയിംസും, അപ്പോൾ അവിടെ നമുക്ക് റെയർലി റീടേക്സ് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ പറയുന്ന പോലെ പുള്ളിയുടെ ഒരു വേ ഓഫ് മേക്കിംഗ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഭയങ്കര ഒരു ഒരു ആബ്സല്യൂട്ട് ചുരുളി കാണുമ്പോഴും നമുക്കൊരു ഇൻ്റർനാഷണൽ സിനിമ കാണുന്ന പോലെയാണ്. കുറച്ചും കൂടി ഇപ്പം നമ്മളൊരു സീനൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കുറച്ചധികം ലിബേർട്ടിയൊക്കെയാണ്. അതായത് നമുക്ക് ടൈം എടുക്കാം, നമുക്ക് ചെയ്യാം, അങ്ങനെയുള്ളൊരു മൂമെൻ്റ് ആണ്. മഹേഷ്ൻ്റെ അവിടെ ക്ലിയർ ക്രിസ്പ് ആയിരിക്കും. പുള്ളി ലോക്ക് ചെയ്തിട്ടുണ്ടാകും. ഒരു ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഓരോ ഷോട്ടും എഡിറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു. സൗത്ത് ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല എഡിറ്ററാണ് പുള്ളി. പുള്ളിയുടെ ഓരോ ഷോട്ടും എഡിറ്റ് ചെയ്യും. ആ എഡിറ്റ് ചെയ്ത ഷോട്ടാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്.
അതിൻ്റെ ഒരു ടൈം സ്പാൻ പുള്ളി ഫിക്സ് ചെയ്യും. ഈ ക്യാരക്ടർ ഇപ്പം നമ്മൾ ചില കാര്യം ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഇമ്പൾസീവായിട്ട് ചിലപ്പോൾ കണ്ണങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൈ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ എന്നോട് പറയും ഇത്ര ഉപയോഗിക്കില്ല കേട്ടോ, ഇവിടെ ഇത്ര കൈ ഉപയോഗിക്കുന്ന ആളല്ല, അയാളെ കുറച്ചും കൂടെ ഹൈ പിച്ചിലായിരിക്കും സംസാരിക്കുന്നത്, അയാൾ ഇങ്ങനെയായിരിക്കും നോക്കുന്നത് എന്ന് പറയുന്ന തരത്തിലുള്ള അത്ര ഡീറ്റെയിലായിട്ട് വർക്ക് ചെയ്യുന്ന ഫിലിം മേക്കറാണ് മഹേഷ്. ലിജോയോസ് പെലുശ്ശേരി അല്ലെങ്കിൽ അൽഫോൺസ് പുത്രൻ, പിന്നെ ഒരുപാട് നവാഗത സംവിധായകരുണ്ട്. അപ്പം ഈ വിനയിലെ തന്നെ ഒരു നടനെ പുതുക്കി പണിയാൻ പറ്റുന്നുണ്ട്, കാരണം ഇവരോടൊക്കെ, കാരണം പലരും പല തരത്തിൽ ചിന്തിക്കുന്ന പലതരം ഫിലിമുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പം ഒരു നടൻ എന്നുള്ള രീതിയിൽ അവരിൽ നിന്ന് കുറെ ലേണിങ് ഓരോ ഫിലിം മേക്കേഴ്സിനൊപ്പം വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെ ലൈഫിൻ്റെ ഒരു, ഇപ്പം മാലിക്ക് ഓൾമോസ്റ്റ് 6 മാസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ആവറേജ് എടുത്ത് കഴിഞ്ഞാൽ ഒരു 35 to 40 days നമ്മൾ ഒരു നല്ലൊരാളോടൊപ്പം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളൊരു ആക്ടർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഒരു സിനിമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാ സിനിമയിലും ഇപ്പം മേക്കപ്പിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കായാലും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന ആളുകൾക്കായാലും എല്ലാ സിനിമോട്ടോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാവരുടെയും അത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നമ്മളുടേത് പറയുന്ന ഒരു സിനിമ ഉണ്ടാകുക എന്നുള്ളതാണ്. എനിക്ക് പറയുന്ന പോലെ എനിക്ക് ഇമീഡിയറ്റ് പ്ലാൻസോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സിനിമ ഉണ്ടാക്കണം, ചിലപ്പോൾ സിനിമ ചെയ്തില്ല എന്നും വരും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഒരു എൻ്റെ ഒരു മറ്റേ എൻ്റെ ടാർഗറ്റോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രീമൊന്നും അല്ല ഒരിക്കലും ഒരു സിനിമ ഉണ്ടാക്കണം എന്നുള്ളത്. പക്ഷേ ഈ മറ്റേ ഈ പഠനം എന്ന് പറയുന്ന പരിപാടി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ മഹേഷിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ മഹേഷേട്ടൻ തന്നെ കോമ്പൗണ്ട് വെച്ചാണ് ചില ആളുകൾ, ഇപ്പോൾ ഞാൻ ചില ആളുകൾ ആക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര മിടുക്കന്മാരായിരിക്കും, പക്ഷെ അവർക്ക് ടെക്നിക്കലി അത്ര സൗണ്ട് ആണോന്നില്ല, അവരുടെ റൈറ്റിംഗ് അത്ര നന്നാണോന്നില്ല. ചില ആളുകൾ ഗംഭീര റൈറ്റേഴ്സ് ആയിരിക്കും, ചില ആളുകൾ മറ്റേ ആ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാൻ ഭയങ്കര കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും. അങ്ങനെ ചില ആളുകൾ ടെക്നിക്കലി ഭയങ്കര സൗണ്ട് ആയിരിക്കും. മഹേഷ് ഏട്ടൻ ഈ പറയുന്ന പോലെ ഇതെല്ലാം ഉള്ളതാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര വെൽ റെഡ് ആയിട്ടുള്ള ഭയങ്കര നോളജ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പം ഇങ്ങനത്തെ ആളുകളോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ദിവസവും ഇപ്പോൾ നിങ്ങൾ ഭയങ്കര എന്താ പറയുക, നിങ്ങൾ ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ലിറ്ററേച്ചറിൽ ഭയങ്കര സൗണ്ട് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ 1 മണിക്കൂർ നമ്മൾ വെറുതെ സംസാരിച്ചിരിക്കുക, നമ്മൾ ഒരു സംസാരിച്ചിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഞാൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് ഒരു പിണ്ണാക്കം പഠിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ നിന്ന് കുറേ കാര്യങ്ങൾ കിട്ടും, ഞാൻ അബ്സോർബ് ചെയ്യും, നിങ്ങളുള്ള നല്ല കാര്യങ്ങൾ ഞാൻ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന എല്ലാ ഫിലിം മേക്കേഴ്സും ചിലപ്പോൾ ഈ ചില ആളുകളോട് ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയുന്ന പോലെ എന്തെങ്കിലും ഭയങ്കര ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ പറയും. ഈ മറ്റേ വലിയ ഫിലിം മേക്കേഴ്സിൻ്റെ ഇൻ്റർവ്യൂ കാണുമ്പോൾ, വലിയ ആക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂ കാണുമ്പോഴൊക്കെ ഇതൊരു ലേണിംഗ് പ്രോസസ്സാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഫിലിം മേക്കേഴ്സിൻ്റെ ഒക്കെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒരു അവർക്കൊരു ട്രംപ് കാർഡ് ഉണ്ടാവും, അവരുടെ ഒരു വേ ഓഫ് വർക്കിംഗ് ഉണ്ടാവും, അവർ ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പം ഞാനെപ്പോഴും ശ്രമിക്കാറുണ്ട്, ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ഞാനൊരു ഒരു ആക്ടറിനേലും നല്ലത് ഞാനൊരു ഒരു ആക്ടിങ് സ്റ്റുഡൻ്റാണ് നല്ലത്. ഞാൻ എപ്പോഴും അഭിനയത്തിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് പഠിക്കാൻ ഉള്ളൊരു ഒരു ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഇത് അബ്സോർബ് ചെയ്യാൻ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സും ബ്രെയിനൊക്കെ ഇങ്ങനെ തുറന്നു നോക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് ആരാധനയോട് കാണുന്ന ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ ആ കൂട്ടത്തിൽ ഇനി വർക്ക് ചെയ്യണമെന്ന ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ എടുത്തു പറയാവുന്ന ദിലീഷ് ബോധനാണ് എനിക്ക് തോന്നുന്നു. ബാക്കി ഒരു ഒരു എനിക്ക് ആഗ്രഹമുള്ള മലയാളത്തിൽ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒപ്പം വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ലെജൻഡറി ഫിലിം മേക്കേഴ്സ് മുതൽ മറ്റേ കണ്ടംപററി ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ഇപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരി വരെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. ഞാൻ ചാൻസ് ചോദിക്കുന്ന ആൾ ദിലീഷ് പോത്തനാണ്. ഞാൻ ഇടയ്ക്ക് ദിലീഷിൻ്റെ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ പുള്ളി ഒട്ടും ഈ പറയുന്ന ഒരു ഒരു സിനിമാ ചാടയുള്ള ആളൊന്നുമല്ല, അല്ലെങ്കിൽ ഞാൻ തൊണ്ടി മുതൽ ചെയ്ത ആളാണ്, ഞാൻ മഹേഷിൻ്റെ പ്രതികാരം ചെയ്ത ആളാണെന്നുള്ള ജോജിയൊന്നും പുള്ളിനെ ബാധിച്ചിട്ടില്ല. ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ആണ്. അപ്പം ഞാൻ കാണുമ്പോഴല്ല ഇടയ്ക്ക് കൂടെ വർക്ക് ചെയ്യും. ഞങ്ങൾ ഇതിലാണ് ഏറ്റവും കൂടുതൽ അടുത്തത് ദിലീഷ് ചേട്ടനായിട്ട്. മാലിക്കിൽ അഭിനയിക്കുമ്പോൾ കുറേ സമയം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിനും അല്ലാണ്ടപ്പോൾ ഇപ്പോൾ ജോജിയൊക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിനെ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ചേട്ടാ ഞാൻ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ആ അഭിനയ, പക്ഷേ ഇതിൽ നിനക്ക് പറ്റിയൊന്നുമില്ല, ദിലീഷ് ചേട്ടനൊപ്പം വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വർക്ക് ചെയ്യുമ്പോഴും ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമയിലായി കഴിഞ്ഞാലും
നമ്മൾ എക്സൈറ്റ് ചെയ്യാത്ത കഥാപാത്രം വിളിച്ചു കഴിഞ്ഞാൽ അഭിനയിക്കാൻ പോവാതിരിക്കുക, നമുക്ക് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ലാലേട്ടനോടൊപ്പം അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കിതിന് എനിക്ക് ചുരുങ്ങിയ പക്ഷെ ഒരു ഒരു നാലഞ്ച് തവണ ലാലേട്ടനായിട്ട് അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര പ്രഷീസാണ്. ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് സോളിഡ് ആയിട്ട് സീൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പുള്ളിയോടൊപ്പം. എനിക്ക് പുള്ളി അഭിനയിക്കുന്നത് മറ്റേ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അഭിനയിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മളൊരു എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പം നല്ല ആക്ടേഴ്സിൻ്റെ ഒപ്പം ഒപ്പമാണെങ്കിൽ അങ്ങനെയാണ് സീൻസൊക്കെ നന്നാകുന്നത്. എപ്പോഴും ഇപ്പം നമ്മളെടുത്ത് കഴിഞ്ഞാൽ അറിയാം, ഇപ്പം നമ്മളേതെങ്കിലും നല്ല സീൻ ചെയ്തു എന്ന് ആളുകൾ പറയുമ്പോൾ ഡെഫിനറ്റ്ലി എന്നേലും ബെറ്റർ ആക്ടറായിരിക്കും കൂടെ ഉണ്ടാവുക. അപ്പം അതുപോലെ അതെനിക്കൊരു ഡ്രീമാണ്. ഈ പറയുന്ന പോലെ ദിലീഷേൻ്റെ സിനിമയിൽ നല്ലൊരു ക്യാരക്ടറിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇനിയുള്ള പുതിയ പ്രോജക്റ്റുകൾ ഇപ്പം ഷൂട്ടിംഗ് കഴിഞ്ഞതോ അല്ലെങ്കിൽ ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നോ? ഇപ്പോൾ അതായത് ഇപ്പോൾ റിലീസായത് മാലിക്കാണ്. ഇനി ചുരുളി, കനകം, കാമിനി കലഹം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ്. മറ്റേ രതീഷ് പൊതുവാളെന്നുണ്ട്, ഫിലിം മേക്കറാണ്. എനിക്ക് ആൻഡ്രോയിഡ് കുഞ്ഞപ്പം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര എക്സ്ട്രീംലി ക്രേസി ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്. എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് എനിക്ക് ഭ്രാന്തൻ എന്നുള്ളത്. എൻ്റെ ഒരു പതിന്മടങ്ങ് ഭ്രാന്തുള്ള ഒരു സംവിധായകനാണ്. പിന്നെ ഹ്യൂമർ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കില്ലറാണ് പുള്ളി. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് കനകം കാമിനി കലഹം. ലീഡ് റോളാണോ? മേജർ റോളാണ്. ലീഡ് മറ്റേ ഈ നിവിൻ പോളിയാണ്. നിവിൻ പോളി ആണ്. പക്ഷേ പറയുന്ന പോലെ ഡെഫിനറ്റ്ലി നിവിൻ പോളി ലീഡ് റോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി വേറെ മേജർ ക്യാരക്ടർ. ഇപ്പോൾ ജാഫർ എടുക്കി ഗംഭീര ക്യാരക്ടറാണ്. ജോയ് സാറുണ്ട്. ഗ്രേസ് ആൻ്റണി ഭയങ്കര സോളോ ക്യാരക്ടർ. അപ്പം അങ്ങനെ ഭയങ്കര സോളോ ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് സിനിമ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ഹോട്ടലിനകത്താണ്. അതിലൊരു 70% ഒരു ഹോട്ടലിൻ്റെ ലോബിയിലാണ്. അപ്പൊ അത് ഭയങ്കര ചലഞ്ചിങ് ആണ് ഒരു ഫിലിം മേക്കറാണ്. ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ ഉണ്ടായ ഒരു പരിപാടിയാണത്. പക്ഷേ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരിക്കലും ലോക്ക്ഡൗൺ പടമായിട്ട് ഫീൽ ചെയ്യില്ല. ഗംഭീര പെർഫോമൻസസ് ആയിരിക്കും പടം. ലൈക് ജാഫർ എടുക്കുകയും ഗ്രേസും മറ്റേ ജോയ്സാറും നിവിനും രാജേഷ് മാധവനും അങ്ങനെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസസ് ഒക്കെ ഉണ്ട് പടത്തിൽ. അപ്പം മൊത്തത്തിൽ ഭയങ്കര സോളോ സിനിമയായിരിക്കും. പിന്നെ ഇപ്പം കഴിഞ്ഞ സിനിമ വാതിൽ നിന്നുകൊണ്ടൊരു ചെറിയ സിനിമ ചെയ്തു. അനൂസ് താര ഉണ്ടായിരുന്നു, മറ്റേ കൃഷ്ണശങ്കർ ഉണ്ടായിരുന്നു, മെറിൻ എന്നുള്ള ആക്ടർ. അതൊരു കുഞ്ഞു സിനിമയാണ്. ഒരു ഒരു ഫ്ലാറ്റിൽ സംഭവിക്കുന്ന പോലത്തെ ഒരു സിനിമയാണ്. പിന്നെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ടി കെ രാജീവ് കുമാറിൻ്റെ ബർമഡ എന്ന് പറഞ്ഞ സിനിമ. ഷെയ്നും ഞാനും അതായത് ഈ രണ്ട് മേജർ ക്യാരക്ടേഴ്സിൻ്റെ ഭയങ്കര ഫാൻറ്റസിയൊക്കെ ഉള്ള ഒരു പുതിയ റൈറ്റർ ഉണ്ട്, കൃഷ്ണദാസ് എന്ന് പറഞ്ഞിട്ട്. കൃഷ്ണദാസ് പങ്കിന്നുണ്ട്. ഭയങ്കര വെൽ റിട്ടേൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. പിന്നെ എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഫിലിം മേക്കറാണ് വർക്ക് ചെയ്യണമെന്നല്ല ടി കെ രാജീവ് കുമാർ. സാറിനൊപ്പം ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോഴാണ് രണ്ടാമത്തെ ലോക്ക്ഡൗൺ വന്നു. ഇനി എനിക്ക് 25 days ഷൂട്ട് ചെയ്യാനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ക്രീൻ പ്ലേ ആണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട ക്രൂവാണ്. പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാരക്ടറുമാണ്. ഒരു SI റോളാണ് ചെയ്യുന്നത്, SI ജോഷുവ എന്ന് പറഞ്ഞിട്ട്. അത് പോലീസിൽ പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു SI ആണ് ഞാൻ. അപ്പോൾ അയാൾക്കൊരു ഒരു ടാസ്ക് ഏറ്റെടുക്കേണ്ടി വരുന്നതും അങ്ങനെയുള്ളൊരു ജേണിയാണ്. അത് അങ്ങനൊരു സിനിമ നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഈ ലോക്ക്ഡൌൺ പ്രതിസന്ധികളിൽ ആ സിനിമ അടക്കില്ല. അപ്പോൾ ലോക്ക്ഡൌണും പരിപാടിയൊക്കെ മാറിക്കഴിയുമ്പോൾ എന്നാത്താൻ കേസ് കൊടുക്കുന്ന സിനിമയാണ് ചാക്കോച്ചൻ. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അപ്പോൾ ഗംഭീര പരിപാടിയാണ്. ഇത് ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന് അപാര ഹ്യൂമർ സെൻസ് ആണ്. നമ്മൾ ആൻഡ്രോയിഡ് കണ്ടാൽ തന്നെ അറിയാം. ആൻഡ്രോയിഡിൻ്റെ ഒരു പ്രത്യേകത മുഴുവൻ സിനിമ കാണണമെന്നില്ല, ഓരോ സീൻ കണ്ടു കഴിഞ്ഞാലും നമ്മളത് എൻ്റർടൈൻ ചെയ്യിക്കില്ല. അപ്പോൾ അതേപോലെ തന്നെ ഉള്ളൊരു പരിപാടിയാണ്. അതായത് ഒന്ന് ഭയങ്കര സ്ക്രീൻ പ്ലേ വായിച്ചിട്ട് ചിരിക്കുക, അതെപ്പോഴും സംഭവിക്കില്ല. സ്ക്രീൻ പ്ലേ വായിച്ചിട്ട് നമുക്ക് ചിരി വരും. അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു കോമഡി നമ്മൾ ചെയ്യുമ്പോൾ പുള്ളി നമ്മളെ വർക്ക് ചെയ്ച്ച് കോമഡി ഉണ്ടാക്കും. അപ്പം അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഫിലിമായിരിക്കും കനകം കാമിനി കലഹം. ഞാൻ മാലിക് ഇറങ്ങുന്നതിന് മുമ്പും പറഞ്ഞിരുന്നു, ഇത് മാലിക്കിന് മുമ്പും മാലിക്കിന് ശേഷം എന്നുള്ള തരത്തിൽ മറ്റേ മലയാള സിനിമയിലെ ഒരു സംസാരം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന കനകം ഒരു ഗംഭീര, അതായത് സിനിമ തുടങ്ങി ഒരു ഒരു എൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു ജോബി, പുള്ളി മാനേജറാണ് ആ ഹോട്ടലിൻ്റെ. കോമഡിയാണ്, അബ്സല്യൂട്ട് കോമഡിയാണ്. ഈ പറയുന്ന മാലിക്കിൻ്റെ പോലെ ഭയങ്കര ഡെപ്തും, അല്ലെങ്കിൽ മാലിക്കിൻ്റെ ഈ ഡേവിഡിൻ്റെ പ്രത്യേകത ഒരു ആക്ടറിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഇമോഷൻസിലും കൂടെ പോകുന്നുണ്ട്. ഭയങ്കര സ്ട്രോങ്. ഇത് ഫുൾ ടു കോമഡിയാണ്. സിനിമ തുടങ്ങുന്ന ഒരു രണ്ടാമത്തെ മിനിറ്റ് നിങ്ങൾ ചിരിക്കും, സിനിമ അവസാനിക്കുന്നവരെ ചിരിക്കും. ഈ ഡേവിഡ് ക്രിസ്ദാസിന് ഇപ്പം തന്നെ ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അതൊരു ഒരു ഒരു കരിയർ ബ്രേക്ക്, അല്ലെങ്കിൽ ഒരു വിനയ് എന്നുള്ള ഒരു നടനിൽ ശരിക്കും ഒരു ഒരു ഗ്രാഫ് ഉയർത്തുമെന്ന് വിശ്വസിക്കും. 100% സിനിമ ഇറങ്ങിയാകെ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ പറയുന്നത്,
എൻ്റെ ലൈഫ് ടൈമിൽ എനിക്ക് കിട്ടിയ മെസ്സേജസിൽ കൂടുതൽ എനിക്ക് രണ്ട് ദിവസത്തിൽ കിട്ടി. പിന്നെ ഒരുപാട് നോൺ മലയാളീസ് എനിക്ക് കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫ് ടൈമിൽ മാലിക് പോലെയുള്ള ഒരു ഇത്ര ഹ്യൂജ് സിനിമയുടെ എന്നെ ട്രസ്റ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആരും ഏൽപ്പിച്ചിട്ടില്ല പറയുന്ന പ്രത്യേകിച്ച്. അപ്പൊ അത്തരം ഒരു ക്യാരക്ടറും ഈ പറയുന്ന പോലെ എന്താ ഒരു 100 റീസൺ ഉണ്ടാവും നിങ്ങൾക്ക് ഒരു മാലിക് എന്നുള്ള സിനിമ കാണാൻ. അപ്പൊ അത്തരം ഒരു സിനിമയിൽ ഇത്ര സോളിഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടിയാൽ അതിയായ സന്തോഷം. ഒരു നടന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷറി എന്താണെന്ന് വെച്ചാൽ അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങളൊരു കമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ആക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ സിനിമ വിൽക്കപ്പെടണം. അപ്പൊ എനിക്ക് ഭയങ്കര ഹോപ്പ് ഉണ്ട്. ഇപ്പൊ മാലിക്കിൽ തന്നെ നമുക്ക് ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഇനി ചുരുളിയുണ്ട്, ചുരുളിയിൽ ഞാൻ ഡെഫിനറ്റ്ലി ലീഡാണ്. അത് ലൈക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം മേക്കേഴ്സ് ഇൻ ദ വേൾഡ്. പിന്നെ കനകുണ്ട്, അങ്ങനെ ഭയങ്കര പ്രതീക്ഷകളുള്ള സിനിമകളുണ്ട്. അപ്പോൾ വേറെ ഒന്നും വേണ്ട എനിക്ക്. ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു ഗ്ലാമർ പോപ്പുലാരിറ്റി വേറെ പരിപാടിയൊക്കെ സെക്കൻഡറി ആണ്. എനിക്ക് ഒരു ആക്ടറായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ ഒപ്പം നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യാനുള്ള ഒരു വാല്യൂ ഉണ്ടാക്കിയെടുക്കണം. എല്ലാ മേഖലകളെ പോലെ തന്നെ ഈ കോവിഡ് കാലം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ഒരു ഇതാണ് സിനിമയും. എപ്പോഴും നമുക്ക് ഈ ഒ ടി ടിയിലൊക്കെ കാണുന്നതിൻ്റെ വലിയ സാധ്യതകൾ ഉണ്ടെന്ന് പറയുമ്പോഴും ആളുകൾ ഒരുമിച്ചിരുന്ന് ഒരു ഒരു എന്താണ് ആർപ്പുകളും അല്ലെങ്കിൽ കൈയടികളും ഒക്കെ ഉള്ള ഒരു തിയേറ്റർ അനുഭവം അതൊരു കൾച്ചറിന്റെ ഭാഗം കൂടിയാണല്ലോ. അത് അത് മടങ്ങി വരും എന്നുള്ളൊരു പ്രതീക്ഷ. എന്താണ് ഒരു പോസ്റ്റ് കോവിഡ് പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഒന്ന് പോസ്റ്റ് കോവിഡ് പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ലല്ലോ. കാര്യം നമ്മൾ റിയാലിറ്റിയിൽ ജീവിക്കുന്നത്. ഞാൻ ഇന്നും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആളാണ്. നടക്കാത്ത കാര്യം ഇങ്ങനെ ഇപ്പൊ എനിക്ക് അടുത്ത 2 വർഷത്തേക്ക് എനിക്ക് അറിഞ്ഞുകൂടാ ആ ഒരു കാലഘട്ടം തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് ഈ പറയുന്ന നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ചുറ്റുപാടും കാണുകയാണ്. നമ്മുടെ ഭയങ്കര പ്രിയപ്പെട്ടവരൊക്കെ ഭയങ്കര കഷ്ടത അനുഭവിക്കുന്നു. പല ആളുകൾ നമ്മളെ വിട്ടുപോയി. അപ്പം നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിൽ വലിയ കാര്യമാണ്. നമ്മൾ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ്. ഞാൻ അത്തരം ഒരവസ്ഥയെ അത്തരം ഒരു സ്വപ്നം ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെയുള്ള നമ്മൾ ചെയ്തിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ ലോകത്തിറങ്ങുന്ന മനോഹരമായിട്ടുള്ള സിനിമകൾ കാണുക. നമ്മളാൽ കഴിയുന്ന തരത്തിൽ സമയം കിട്ടുന്നത് വേറെ ഫലപ്രദമായിട്ട് ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാം. സത്യം, വേറെ ഒരു നിവൃത്തിയില്ല നമ്മുടെ മുമ്പിൽ. പിന്നെ നമ്മളാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ പറയുന്ന പോലെ ഭയങ്കര മറ്റേ സാമ്പത്തികമായിട്ട് ഒന്ന് സഹായിക്കാനുള്ള ഒരു ഒരു കപ്പാസിറ്റി ഒന്നുള്ളത് നമ്മൾ ഇപ്പോഴും വളരെ സാധാരണക്കാരനായിട്ടുള്ള ഏതെങ്കിലൊക്കെ തരത്തിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു ബോധം ഉണ്ടാകുക എന്നുള്ളത്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെങ്കിലും സേഫ് ആയിട്ടിരിക്കുക. അവരെ ഒരുപാട് സന്തോഷമല്ല, പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആളുകൾ ഒരു തരത്തിൽ ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ വേറെ തരത്തിലൊക്കെ ചിന്തിക്കുന്നു. അപ്പൊ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ നമുക്ക് ചേർത്ത് ചേർത്താൻ പറ്റട്ടെ. ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച ആശയങ്ങൾ പങ്കുവെച്ച വിനയ് ഫോർട്ടിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതുപോലെ മാലിക്ക് ഇനിയും റിലീസ് ചെയ്യാനുള്ള ചുരുളി കനകം പുതിയ സിനിമകൾ നടൻ എന്നുള്ള രീതിയിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സംതൃപ്തിയുള്ള സന്തോഷം പകരുന്ന കൂടുതൽ നല്ല വേഷങ്ങൾ ചെയ്യാൻ വിനയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.